ഹായ് വിവേഴ്സ് ഷംറാസ് കുസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഒരു എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് നല്ലൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെയാണ് അതിന് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം പൊള്ളിക്കാൻ വേണ്ടി ഞാനൊരു ആവോലിയാണ് എടുത്തിട്ടുള്ളത് ഇത് ക്ലീൻ ചെയ്ത് വരയെ കിട്ടു വെച്ചതാണ് ഇനി അതിലേക്ക് മസാലകളായിട്ട് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇത്തിരി മസാലകൾ നമുക്ക് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഈ മസാലകൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിരിക്കണം ഇതധികം ടൈറ്റായിട്ടല്ല കുറച്ച് ഒരു ലൂസായിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് ഇതായി ഇതാണ് അതിൻ്റെ പരിവം ഇനി ഇത് മീനില് രണ്ട് വശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് പിടിപ്പിക്കണം ഈ മസാല ഇതിൻ്റെ അകത്തേക്കൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം അതായത് ഇതിനെ വയറിൻ്റെ ഭാഗത്തേക്കൊക്കെ തേച്ച് പിടിപ്പിക്കണം ഈ ഉൽഭാഗത്തേക്കൊക്കെ തേച്ച് കൊടുത്താലേ ഈ മീനിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇത് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് ഇവിടെ വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചെറിയ ഉള്ളി ഇത് രണ്ടും പകുതി പകുതി എടുത്തിട്ടുള്ളത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കറിവേപ്പില ഇതെല്ലാം നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം ഇപ്പം ഒരു പാൻ സ്റ്റൗലിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ സവാളയും ഈ ചെറിയ ഉള്ളിയും ഇത് ഞാൻ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അത്ര തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി മൂത്ത് പോകേണ്ട കാര്യമില്ല ഒരു മീഡിയം സൈസിൽ ഈ ഇതിലേക്ക് പച്ചമുളകും എല്ലാം ചേർത്ത് ഒന്നിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി യോണിയനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം സവാള ഒരുവിധം വാഴ്ന്നു വന്നിട്ടുള്ളൂ ആ സമയത്ത് നമുക്കിത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ വാഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് നല്ല ഫ്രഷ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഫ്രഷ് പെപ്പർ പൗഡറും പച്ചമുളകുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മറ്റ് മുളക് പൊടിയൊന്നും ഇനി മസാലയിലേക്ക് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അത്യാവശ്യം ഇത് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഈ ആവോലി വറുത്തെടുക്കുന്നത് രണ്ട് വശവും ഒരേപോലെ നന്നായിട്ട് മുപ്പിച്ചെടുക്കണം ഇപ്പം ഈ ആവുലി മുപ്പത് മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് രണ്ടു വർഷവും ഒരേപോലെ നന്നായിട്ട് പൊരിച്ചെടുക്കണം ഒരു വശമായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ടേൺ ചെയ്ത് കൊടുക്കാം മറ്റേ വശം കൂടെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ ആവലി രണ്ട് വശവും നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇത് വാഴയിലൊന്ന് പൊള്ളിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി വാഴയിലൊന്ന് നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കാം രണ്ട് വശം വാഴയില നന്നായിട്ട് തുടച്ചെടുക്കുക ഇനി ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത് ഈ ഫില്ലിങ് ആ പോർഷന് നമുക്ക് ആദ്യം ഒന്ന് നിരത്തി കൊടുക്കാം ഈ ആവലി ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഈ മസാല വഴയിലേ വെച്ചു കൊടുക്കുക ഇനി ഇതിന് മുകളിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഈ ആവോലി മെല്ലെ വെച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള ഈ ആഫ് മസാല വഴറ്റി വെച്ചിട്ടുള്ള ഈ സവാളിയൊക്കെ ഉണ്ടല്ലോ ഇത് ഇട്ട് കൊടുക്കാം എല്ലാ വശവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണ് ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം മീൻ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ ഫ്രഷ് പെപ്പർ പൗഡർ ഒന്നും കൂടെ പൊടിച്ച് ഇട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഫ്രഷ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഈ തേങ്ങാപ്പാലിൻ്റെയും ഈ പെപ്പറിൻ്റെയും കൂടെ ഈ ഫ്ലേവർ ഇതിലേക്ക് വരുമ്പോൾ ഈ ലാസ്റ്റിൽ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ വാഴയില നന്നായിട്ടൊന്ന് ഈ മീൻ കവർ ചെയ്തെടുക്കാം ഈ ഫിഷ് നന്നായിട്ട് കവർ ചെയ്യാം നാല് വശവും നന്നായിട്ട് മടക്കിയെടുക്കണം രണ്ട് വാഴയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്ല ഒന്ന് മാത്രം മാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക ഇനി ഇത് വാഴയുടെ നാരി വെച്ച് ഒന്ന് കെട്ടി കൊടുക്കാം നമുക്ക് അല്ലയെന്നുണ്ടെങ്കിൽ വല്ല നൂല് എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇവിടെ ഞാനൊരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിന് മുകളിൽ നമുക്ക് ഈ മീൻ വെച്ച് കൊടുത്ത് വേറൊരു പാത്രം കൊണ്ട് കവർ ചെയ്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ചെറിയ ഫ്ലെയിമിലിങ്ങനെ വെച്ച് ഈ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി രണ്ട് വശം ഒന്ന് മൊരിച്ചെടുക്കണം ഈ മസാലയൊക്കെ ഈ മീനിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ വേണം അത്രയും ടൈം നമ്മൾ വെച്ച് കൊടുക്കണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ റെഡിയാണ് ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഈ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റ് കേട്ടോ ഇതിന് നന്ന നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ തേങ്ങാപ്പാലിൻ്റെയും കുരുമുളകിൻ്റെയും പിന്നെ സവാള ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റി ചേർത്ത് തന്നെ എല്ലാത്തിന് ഒരു നല്ല വെളിച്ചെണ്ണയിലൊക്കെ വഴറ്റി എടുക്കുന്നുണ്ട് ഒരു നല്ലൊരു സ്മെല്ലാണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ നല്ലതാണ് അപ്പത്തിൻ്റെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും ചേർത്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇങ്ങനെ പൊള്ളിക്കാവുന്നതാണ് കരിമീൻ പിന്നെ നെയ്മീൻ ദശക്കെട്ടിയുള്ള മറ്റേത് മീൻ വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആവോലി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ആവോലി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആണെന്നേ ഉള്ളൂ പക്ഷേ നെയ്മീനിലായാലും കരിമീനിലായാലും പിന്നെ ഇപ്പോൾ പാര അങ്ങനെ പല മീനുകളിലും ഞാൻ ചെയ്ത് നോക്കാറുണ്ട് നിങ്ങളതുപോലെ ചെയ്ത് നോക്കുക കിട്ടുന്ന ഏത് മീൻ വെച്ച് ഏതിനും ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് അല്ല തക്കാളിയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ കൊണ്ട് വെക്കുമ്പോഴാണ് അതിനൊരു ഭംഗി ചുമ്മാ അങ്ങനെ വെക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണിൻ്റെ ഇത് കഴിക്കണത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടോന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കണം ഇനി പുതിയ റെസിപ്പിയും കൊണ്ട് വരുന്നത് വരെ താങ്ക്